വട്ടക്കുട്ടയിൽ ചേട്ടായ് മകൻ ബെന്നി തീപ്പൊരി ബെന്നി നിരവധി ചിത്രങ്ങളിലൂടെ മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ അടുത്ത വീട്ടിലെ പയ്യൻ എന്നൊരു പ്രതീതി ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന യുവതാരമാണ് അർജുൻ അശോകൻ. അർജുൻ അശോകൻ നായകനായി എത്തിയ തീപ്പൊരി ബെന്നി നമ്മുടെ തൊട്ടടുത്ത തിയേറ്ററുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. വളരെ ചെറിയൊരു കഥയെ വളരെ റിയലിസ്റ്റിക്കും എന്റർടൈനിങ്ങും ആക്കി മാറ്റി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് നവാഗതരായ രാജേഷ് മോഹൻ, ജോജി തോമസ് എന്നിവർ ചേർന്നാണ്. ഇരുവരുമാണ് ചിത്രത്തിന് രചനയും സംവിധാനവും ഒരുക്കിയിരിക്കുന്നത്. പി എസ് സി എഴുതിയും നാട്ടിലെ പല കാര്യങ്ങളിലും ഇടപെട്ടും ചെറിയൊരു പ്രണയവുമൊക്കെയായി അടിച്ചു പൊളിച്ചു പോകുന്ന ബെന്നി എന്ന ചെറുപ്പക്കാരൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതാണ് ചിത്രത്തിന്റെ കഥാതന്തു. അതിനുശേഷമുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒട്ടേറെ നർമ്മ മുഹൂർത്തങ്ങളും പൊതിഞ്ഞ് ഒരു കോമഡി ഡ്രാമ സ്റ്റൈലിലാണ് ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ നിരവധി നർമ്മ മുഹൂർത്തങ്ങളിലൂടെയാണ് ചിത്രം കടന്നു പോകുന്നത്. അതിൽ പല കോമഡി സീൻസും വർക്ക്ഔട്ട് ആകുന്നുമുണ്ട്. ഒരല്പം ലാഗിംഗ് ഉണ്ടെന്നുള്ളത് ഒഴിവാക്കിയാൽ ഫസ്റ്റ് ഹാഫ് തൃപ്തികരം തന്നെയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ചിത്രത്തിന്റെ ഒരു ഗതി വീണ്ടും ഒന്ന് മാറുകയാണ്. ചിത്രം ഒരല്പം സീരിയസ് ആവുന്നുണ്ട്. എന്നിരുന്നാൽ പോലെയും ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ശരിക്കും കുറെയേറെ കളിയാക്കുകയും കുറെയേറെ ഗൗരവകരമായി നമുക്ക് മുമ്പിൽ തുറന്നു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയവും പ്രാദേശികമായ നിരവധി കാര്യങ്ങളും ചേർത്താണ് തീപ്പൊരി ബെന്നി ഒരുക്കിയിരിക്കുന്നത്. തീപ്പൊരി ബെന്നി എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല ചിത്രങ്ങളായിരിക്കും വരിക. എന്നാൽ തീപ്പൊരി ബെന്നി എന്ന ടൈറ്റിൽ ഈ ചിത്രത്തിന് വളരെ യോജിക്കുന്ന ഒന്നാണെന്ന് ചിത്രം കണ്ടിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ശരിക്കും ഫാമിലി ഓഡിയൻസിനെയും യൂത്തിനെയും ഫോക്കസ് ചെയ്ത് തന്നെയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസിനെ ഒരുവിധം തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് സംവിധായകർ ഇരുവരും ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ശക്തമായ ഒരു കഥയും തിരക്കഥയും തന്നെയാണ് ചിത്രത്തിന്റെ ഒരു നട്ടല്ലെന്ന് പറയുന്നത്. ജഗദീഷ്, അർജുൻ അശോകൻ, ഷാജു ശ്രീധർ, റാഫി, ഫെമിന എന്നിങ്ങനെ നിരവധി പേരാണ് ചിത്രത്തിൽ ഒരുമിച്ചിരിക്കുന്നത്. കണിമംഗലം കോവിലകം വെബ് സീരീസിലെ ഒട്ടുമിക്ക അണിയറ പ്രവർത്തകരും ഈ ചിത്രത്തിന് പിന്നാമ്പുറത്തുണ്ടെന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. വമ്പൻ താരനിരയൊന്നും ഇല്ലെങ്കിലും വളരെ കുറച്ച് താരങ്ങളെയും കുറച്ച് പുതുമുഖ താരങ്ങളെയും എല്ലാം ചേർത്ത് വളരെ ഡീസന്റ് ആയി തന്നെയാണ് തീപ്പൊരി ബെന്നി പ്രേക്ഷകർക്ക് മുമ്പിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഫാമിലിക്കും യൂത്തിനും ഒരേപോലെ തൃപ്തിപ്പെടുന്ന രീതിയിൽ തന്നെയാണ് തീപ്പൊരി ബെന്നി എത്തിയിരിക്കുന്നത്. വീക്കെൻഡിൽ ഫാമിലിക്കൊപ്പം ഒരു കോമഡി മലയാളം സിനിമയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ തീപ്പൊരി ബെന്നിക്ക് ടിക്കറ്റ് എടുക്കാം. കൂടുതൽ വിശേഷങ്ങൾക്കും മറ്റ് സിനിമ റിവ്യൂസിനുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.